മൂന്ന് ഗ്ലാസ് റവ എടുക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് മൈദ, എന്നിട്ട് ജീരകവും ഒരു സ്പൂൺ ജീരകം, രണ്ട് സ്പൂൺ എള്ള്, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി വേണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടെ ഇടാം. തൊഴിൽ വെള്ളം ഇറങ്ങും. ഇതിന് ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ തിളപ്പിച്ചൊഴിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ വെളിച്ചെണ്ണയില്ല, ഞാൻ ഇതിനകത്ത് നിന്ന് സൺഫ്ലവർ ഇച്ചിരി ഇപ്പോൾ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഒന്നും ഇല്ല. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ, നമ്മളിപ്പോ ഒരു കറി പറയും, എണ്ണ വെച്ച് കുഴച്ചില്ല, എണ്ണ വെച്ച് കുഴച്ച് പൊടി ഉണ്ടാകാനായിട്ട് വെള്ളം, മൈദ, ജീരകം, എള്ള്, എണ്ണ വെച്ച് കുഴച്ചില്ല, എണ്ണ വെച്ച് കുഴച്ച് പൊടി ഉണ്ടാകാനായിട്ട് വെള്ളം, മൈദ, ജീരകം, എള്ള്, എണ്ണ തിന്നു മതിപ്പോ. അത് ഏലക്കയും ഏലക്കയും പിന്നെ ചുക്കില്ലേ, ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മള് പഞ്ചസാര ഉരുക്കി പാനി ആക്കുമ്പോൾ അതിനൂടെ ചേർക്കണ്ടേ, ഇതിനകത്ത് ഒന്നുണ്ട്, ഇതിനകത്ത് എല്ലാം ജീരകം മാത്രം ഇട്ടാണ്. വെള്ളം മതി ചേച്ചി, ഇനി ഇതിന് പൊടി വേണോ കറക്കാനായിട്ട്? വേണം. ഇപ്പൊ എണ്ണമയം വരുന്നുണ്ടല്ലോ പുറത്തോട്ട്. ആ എണ്ണ ഉണ്ടല്ലോ അല്ലേ, എണ്ണ ചേർത്ത് ഒന്ന് പൊടിയില്ലേ, മൈദപ്പൊടി വേണം വെക്കാനായിട്ട്. പിന്നെ പൊക്കം കൂടുതലായതുകൊണ്ട് നീളം കുറഞ്ഞ പൊടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചിഞ്ചട്ടി ചെറുതല്ലേ, മുങ്ങി കിടക്കണമെങ്കിൽ വലിയ ചിഞ്ചട്ടി വേണം അല്ലേ. നീളം കുറച്ച് മതി, വടി കട്ടി വേണ്ടേ, അന്നേരം വടി വടിയല്ലാതെ വേറെ ഉണ്ടാക്കുന്നു മതി. ഇന്ന് വൈകിട്ട് നമ്മൾ വടി വേണമെങ്കിൽ ഇങ്ങനെ വടി പോലെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇത് എങ്ങനെ കുറയ്ക്കുമ്പോൾ വടി എന്ന് പറഞ്ഞാൽ മുഴുത്തല്ലേ, അങ്ങനെ പൊങ്ങിയത് നമ്മൾ പൊങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. വടി ഉരുണ്ടല്ലേ ഇരിക്കുന്നേ, വടി അത് കുറയ്ക്കാൻ പറയുന്നത് പിന്നെ അങ്ങനെ ഇതാണ് വടി. ഒവ്വ വടി കണ്ടിട്ടുള്ളത്, നീ കടയിൽ നിന്ന് വടി മേടിച്ച് തന്നിട്ടുണ്ടോ? ഒവ്വ എന്നാ നീ പറയാറില്ലത്, അങ്ങനെ മേടിച്ച് അത് അങ്ങനെയല്ല വടി ഇരിക്കുന്നേ.
ഇടുന്നതാണ്. വടി എണ്ണയിൽ ഇട്ടു. ബന്ധു കഴിയുമ്പോഴേ ടീച്ചറെ കൂട്ടി ഇട്ടിട്ട് കോരാം. അന്നേരം അറിയാം ഒത്തിരി കരിയരുത്. അല്ല നമുക്ക് അകത്ത് വേണ്ടോന്ന് അറിയാനാ. നീ നോക്കില്ല അല്ലേ? ഞാൻ എടുക്കുന്ന നീ കണ്ടല്ലേ? ചോദിക്കണ്ടേ. ചുക്ക് വിലക്കേങ്ങ പൊടിച്ച് വെച്ചിട്ടുണ്ട്, പഞ്ചസാര പാനിയാക്കി, വളിയിലുള്ള ഉരുക്കി. അപ്പൊ എപ്പോഴാണ് ഇടുന്നത്? നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് പറയാം. ഈ പൊടി ഇട്ടിട്ടില്ല എല്ലായിടത്തും പൊടി കട്ടായിട്ടിട്ടേ പൊടിയാണ് കട്ടാണ്. പാനി ഉരുകി കൂടുതലായി പൊടി പൊടി എപ്പോഴും പൊടി നമുക്ക് ഇടാമോ? ആനയെന്നെ മുകളിലോട്ട് വരും. കഴിയുന്നു പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ കുഴച്ചെടുക്കാൻ പറ്റുമേ. മതി, അത്രയും കൂടി മതിയോ? ചേച്ചി പുറമേ കൂടി ഇടുന്നു. പഞ്ചസാരയുടെ ആ നനവ് പറയണം. പാനി മുക്കിയ വടി റെഡിയായി.